ഏവർക്കും സ്വന്തമാക്കാവുന്ന വിലയിൽ തുൾസി സോപാനം. നിബന്ധനകളും വ്യവസ്ഥകളും ബാധകം. യു ആർ വാച്ചിംഗ് 24 പ്രൈം ഹവേഴ്സ്. വെൽക്കം ബാക്ക്. എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചർച്ച തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ബി ജെ പി നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സി പി എമ്മിലെ ശ്രീ എ എ റഹീം. ശ്രീ റഹീം, നമുക്കിനി ഒരു കഷ്ടിച്ചൊരു 7 മിനിറ്റ് കൂടി നമുക്ക് എടുക്കാൻ പറ്റൂ. 9:30 നമുക്ക് ന്യൂസ് റൗണ്ടപ്പ് ഉണ്ട്. കാരണം ഡൽഹിയിൽ ഇത്രയും രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് റൗണ്ടപ്പിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ റഹീമിലേക്ക് ഞാൻ വരുന്നു. ഒരുപക്ഷെ നമ്മളൊരു മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, നരേന്ദ്രമോദി സർക്കാരിൽ നിന്നൊരു മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അത് തന്നെ തെറ്റാണ്. വ്യക്തിപരമല്ല ഇവിടെ പ്രശ്നം. കാരണം പ്രത്യയശാസ്ത്രപരമാണ് പ്രശ്നം. RSS ആണ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് RSSന്റെ അജണ്ടകളാണ്. RSSന്റെ പദ്ധതി എത്രത്തോളം അപകടകരമാണോ അത്രത്തോളം അപകടകരമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പദ്ധതികളും. അത് ഇന്ത്യയെ വിഭജിക്കാൻ തന്നെയായിരിക്കും, ഇന്ത്യയെ പൂർണ്ണമായി വിഭജിക്കുക എന്നത് തന്നെയായിരിക്കും ഇവിടെ ലക്ഷ്യം. ഭരണഘടനാ മൂല്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാകും. ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു തത്വത്തിനോട്, ജനാധിപത്യ സങ്കല്പങ്ങളോട് എന്തെങ്കിലും ഒരിക്കൽ സ്നേഹവും കൂറോ പുലർത്തിയിട്ടുള്ള ചരിത്രമല്ല ഉത്തരേന്ത്യയിലെ ജനങ്ങൾ മുഴുവനും. അവിടെ ചില പ്രവർത്തനത്തിനൊക്കെ പോയ ചില ഞങ്ങളുടെ തന്നെ പ്രതിനിധികൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യയെപ്പോലെ രാജ്യം അതുപോലെ ഈ അതിർത്തികളിൽ നിന്നൊക്കെ ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു ധാരണ ഉത്തരേന്ത്യയിലെ പൊതുജനങ്ങളിലുണ്ട്. ഒരുപക്ഷെ വരും കാലത്ത് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അണിയറയിൽ ആയുധങ്ങൾ ചുരുക്കൂട്ടുന്ന സമയത്ത് നരേന്ദ്രമോദിയെപ്പോലെ ശക്തനായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. അല്ല, അതെ, ഞാനതാ പറഞ്ഞത്. അവർ ഈ നോട്ടുനിരോധനത്തിൻ്റെയും അവരുടെ വ്യക്തിജീവിതത്തിലെയും പ്രയാസങ്ങളും എല്ലാം മറന്ന്, തൊഴിലില്ലായ്മ ഇതെല്ലാം മറന്ന് എവിടെ വെച്ചാണ് ടേണിംഗ് പോയിന്റ് വരുന്നത്? ഇപ്പോൾ സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളിങ്ങനെ വിജയത്തിൽ ഒരുപാട് അഹങ്കരിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ്. സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി പരാജയപ്പെടുകയായിരുന്നു. എവിടെയായിരുന്നു ടേണിംഗ് പോയിന്റ്? ടേണിംഗ് പോയിന്റ് പുൽവാമയിൽ വെച്ചായിരുന്നു. പുൽവാമയിലെ 41 സൈനികർ കൊല ചെയ്യപ്പെട്ടു. അവിടെ പറയട്ടെ, പ്ലീസ്, എന്തായി സംസാരിക്കുന്നത് ശ്രീമതി ശോഭ? അപ്പൊ അവിടെ അവിടെ വെച്ച് അവിടെയാണ് ടേണിംഗ് പോയിന്റ്. പ്ലീസ് നിങ്ങൾ ഒരു മിനിറ്റ് കേൾക്കൂ. രണ്ട് വളരെ പ്രധാനപ്പെട്ട രാജ്യസുരക്ഷ മോദിയുടെ കാലത്താണ്, മോദിയുടെയും ബി ജെ പിയുടെയും കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. താങ്കൾ എന്താണ് പറയാൻ വന്നത്? അല്ല, ഈ റഹീമിനോട് ഞാൻ ചോദിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ 7 പേർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയത് റഹീം പറഞ്ഞില്ല. 5 കൊല്ലം മുമ്പ് 2 പേർക്കാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത്. കേരളത്തിൽ ഞങ്ങൾ വളരുന്നത് കൊണ്ടാണ് 7 പേർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയത്. ഈ റഹീമിന്റെ പാർട്ടിക്ക് കഴിഞ്ഞ തിരുവനന്തപുരത്തുണ്ടായിരുന്ന വോട്ട് 248,202 വോട്ടാണ്. 28.51% വോട്ടുണ്ടായിരുന്നു റഹീമിന്റെ പാർട്ടിക്ക്. ഇപ്പൊ അത് എത്രയായിട്ട് കുറഞ്ഞെന്നറിയുമോ? 25.43% വോട്ടായിട്ട് കുറഞ്ഞു. മൂക്കിന് താഴെ, പിണറായി വിജയന്റെ മൂക്കിന് താഴെ കുറഞ്ഞു. അത് അന്വേഷിക്കാൻ റഹീമിന്റെ പാർട്ടിക്ക് നേരമില്ല. പല സ്ഥലത്തും ക്രോസ് ഔട്ട് ചെയ്ത് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു. ഞങ്ങൾ ഇവിടെ വളരുന്നുണ്ട് എന്നുള്ളത് റഹീമിനെ കാണാൻ സാധിക്കുന്നില്ല. ശ്രീമാൻ ഡൊമിനിക് പ്രസന്റേഷനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് വേറെ ചികിത്സ വേണ്ടി വരും. ഞങ്ങൾ കേരളത്തിൽ വളരുന്നുണ്ട്. പിന്നെ രാജസ്ഥാനിലെ പരാജയത്തെ കുറിച്ച് റഹീം പറഞ്ഞല്ലോ. എവിടെയാ രാജസ്ഥാനിൽ പരാജയപ്പെട്ടത്? കോൺഗ്രസിനൊരു സീറ്റ് കിട്ടിയോ? എന്താ കിട്ടിയത് അവിടെ? രാജസ്ഥാനിൽ ഒരു സീറ്റില്ല. നിങ്ങളുടെ പാർട്ടി പിന്നെ അവിടെ 4 അയലത്തില്ല. ഏത് വിജയത്തെക്കുറിച്ച്, ഏത് പരാജയത്തെക്കുറിച്ച് റഹീം പറയുന്നത്? നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ഗുജറാത്തിൽ, ഹിമാചലിൽ, ഹരിയാനയിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിൽ, ഇവിടെ എല്ലാം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മാത്രമേ ജനങ്ങൾ വോട്ട് നൽകിയിട്ടുള്ളന്നേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. 19 ടെറിട്ടറികൾ ഉൾപ്പെടെ 19 ഇടങ്ങളിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ, രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പോലും ശ്രീമാൻ ഡൊമിനിക് പ്രസന്റേഷനോട് പറഞ്ഞ എന്താണെന്നറിയുമോ? ഇവിടെ പ്രതിപക്ഷം ഉണ്ടാകണം, അവിടെ പ്രതിപക്ഷങ്ങൾ വളരണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ ഉൾക്കൊള്ളാൻ ശ്രീമാൻ നരേന്ദ്രമോദി തയ്യാറായത്. പിന്നെ നിങ്ങൾ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല ശ്രീമാൻ നരേന്ദ്രമോദി ചർച്ച ചെയ്തത്. ഈ രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് ലോകത്ത് 6-ാമത്തെ വലിയ രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോയി. ഈ രാജ്യത്തെ നരേന്ദ്രമോദി
അദ്ദേഹത്തെ വിശ്വസിച്ച ജനങ്ങൾ ഈ കേരളത്തിലുമുണ്ട്. എത്ര റോഡുകൾ ഗ്രാമങ്ങളിൽ നിന്ന് പൊതുനിരത്തുമായിട്ട് ബന്ധിപ്പിച്ചു, കണക്കെടുക്കണം. ഈ കേരളത്തിലെ ടോയ്ലറ്റ് സംവിധാനം എത്ര വീടുകളിൽ എത്തിച്ചു കൊടുത്തു, കണക്കെടുക്കണം. ലോകത്തിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയിൽ ഈ രാജ്യം ലോകത്തിന്റെ സാമ്പത്തിക മേഖലയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോകുന്നുവെന്ന് വേൾഡ് ബാങ്ക് പറഞ്ഞു. വേൾഡ് ബാങ്ക് പറഞ്ഞതുപോലെ മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയില്ലാതെയാണ് ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് സംസാരിക്കുന്നത്. ലോകത്തിന്റെ വേൾഡ് ബാങ്ക് പോലും പറഞ്ഞിരിക്കുന്നു വികസിത രാജ്യത്തിന്റെ പട്ടികയിലേക്ക് ഈ രാഷ്ട്രം മുന്നോട്ട് പോകുന്നുവെന്ന് വേൾഡ് ബാങ്ക് പോലും പറഞ്ഞിരിക്കുന്നു. പിന്നെ നേരത്തെ ചർച്ച പറഞ്ഞു RSS സംസാരിക്കട്ടെ, ഞാൻ പറയട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദിയെ കുറിച്ചും ഒരു മാഗസിൻ എഴുതി. ആ മാഗസിനെ കൊണ്ട് മാഗസിൻ മാപ്പ് പറഞ്ഞു ഇന്ത്യയിൽ ശ്രീമാൻ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു. മാഗസിൻ താങ്കൾ ഇവിടെ ഇരുന്ന് അത് വാനോളം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതേ മാഗസിൻ തെറ്റുപറ്റിപ്പോയി എന്ന് നരേന്ദ്രമോദിയുടെ മുന്നിൽ അപേക്ഷിച്ച നാട്ടിലിരുന്നു കൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്. ഈ ലോകം കാണുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രം സാമ്പത്തികമായി മുന്നേറുന്നു, വികസനപരമായി മുന്നേറുന്നു, തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ മുന്നേറുന്നു. നമുക്ക് സമയം അവസാനിക്കാറായി. താങ്കൾ ഒന്നോ രണ്ടോ വാചകത്തിൽ താങ്കൾ അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. തൊഴിലില്ലായ്മ നിരക്ക്, അസമത്വത്തിൽ ഇന്ത്യ ഏറ്റവും അധികം അസമത്വത്തിന്റെ നിരക്ക്, ഒരൊറ്റ കാര്യം മാത്രമല്ല ഉള്ളത്, കേട്ടിരിക്കുന്നവർക്ക് അറിയാമല്ലോ. മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഈ പ്രേക്ഷകർ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് എത്ര രൂപയാണ് മോദിയുടെ സർക്കാർ പിടിച്ചെടുത്തിട്ടുള്ളത്? 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ തരാന്ന് പറഞ്ഞ് കയറിയവരല്ലേ അവര്? നമ്മുടെ മിനിമം ബാലൻസ് ഇല്ലാത്തതാരാ? പരമദരിദ്രരല്ലേ? ഈ രാജ്യത്തെ കർഷകർ എത്ര കണ്ട് പ്രയാസത്തിലാണ്. താങ്കൾക്ക് ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടാം തവണ അധികാരത്തിൽ വരുമ്പോൾ ഒരു വാചകത്തിൽ പറഞ്ഞാൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ എന്ത് പറയും? അതോടെ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. സമയം തീരുകയാണ്. മറ്റൊരവസരത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല, എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാനപരമായ നയങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ കാലം 5 വർഷം തെളിയിക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് അടുത്ത 5 വർഷത്തെ ഭരണം കൊണ്ട് തെളിയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുമോ. ഇപ്പോഴത്തത് വിജയമുണ്ടായി, ഞാൻ വിജയത്തെ അംഗീകരിക്കുന്നത്, താൽക്കാലിക വിജയമാണ്. അടിസ്ഥാനപരമായ ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളിൽ മോദി ഗവൺമെന്റ് പോയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ എ ആർ റഹീം, ശ്രീമതി ശോഭ സുരേന്ദ്രൻ. മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം. ഗുഡ് ബൈ.